ഇലന്തൂർ ഇരട്ട നരബലിക്കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷാഫിയുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് വീണ്ടെടുത്ത് പരിശോധന തുടങ്ങി. നൂറിലേറെ പേജുകളിൽ നീളുന്ന സംഭാഷണത്തിൽ മറ്റിരകളുണ്ടോ എന്നതടക്കമാണ് പരിശോധിക്കുന്നത്. എറണാകുളത്തും പത്തനംതിട്ടയിലുമടക്കം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ച് അന്വേഷിക്കുന്നതടക്കം പ്രത്യേക ആക്ഷൻ പ്ലാനും രണ്ടാംഘട്ട അന്വേഷണത്തിനായി തയ്യാറാക്കി. ഇലന്തൂരിൽ കുഴിച്ചെടുത്ത മൃതദേഹം സ്ത്രീകളുടേത് തന്നെയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. നരബലി ആസൂത്രണം ചെയ്യാൻ ഷാഫി തയ്യാറാക്കിയ ശ്രീദേവി എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലെ 3 വർഷത്തെ സംഭാഷണങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത്. നൂറിലേറെ പേജുകളിലായി നീളുന്ന സംഭാഷണത്തിൽ നരബലി അടക്കം നടത്തേണ്ടതിന്റെ ആവശ്യവും നേട്ടവുമെല്ലാം ഷാഫി വിശദീകരിക്കുന്നുണ്ട്. ഇതേ അക്കൗണ്ടിലൂടെ മറ്റാരെയെങ്കിലും ഇയാൾ സമീപിച്ചിരുന്നു എന്നതും പരിശോധിക്കുകയാണ്. സൈബർ വിദഗ്ധരുടെ സഹായം ഇതിനായി ചോദ്യം ചെയ്യലിൽ ഉപയോഗിക്കും. 12 ദിവസത്തെ കസ്റ്റഡി കാലയളവിൽ പ്രതികൾ കൂടുതൽ പേരെ ഇരകളാക്കിയിട്ടുണ്ടോ എന്നതടക്കം ശേഖരിക്കും. ഇതിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ കൊച്ചിയിൽ ചേർന്ന പ്രത്യേക സംഘത്തിന്റെ യോഗം തയ്യാറാക്കി. അന്വേഷണ ചുമതലയുള്ള DCP എസ് ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ആലുവ പെരുമ്പാവൂർ മേഖലയിലെ കേസിന് മേൽനോട്ടം വഹിക്കുക റൂറൽ SP വിവേക് കുമാറും ASP അനൂജുമായിരിക്കും. പ്രദേശത്ത് ദീർഘകാലം ഷാഫി താമസിച്ചിരുന്നു. 2020 വൃദ്ധയെ ബലാത്സംഗം ചെയ്ത് രഹസ്യഭാഗത്ത് മുറിവേൽപ്പിച്ച കേസിൽ കൂടുതൽ പരിശോധനകളും ഇതോടൊപ്പം നടത്തും. കൊലപാതകത്തിന് പിന്നിൽ അവയവ മാഫിയ ഉണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ശാസ്ത്രീയ പരിശോധനാ ഫലം വരുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ഇലന്തൂർ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്ത്രീകളുടെ തിരോധാനവും ഇതോടൊപ്പം പരിശോധിക്കാൻ നിർദ്ദേശമുണ്ട്. എറണാകുളം, പത്തനംതിട്ട, കോട്ടയമടക്കമുള്ള 3 ജില്ലകളിലെ കേസുകളാണ് പ്രത്യേകം പരിശോധിക്കുന്നത്. എറണാകുളം സിറ്റിയിൽ 14 മിസ്സിംഗ് കേസുകളിൽ 5 എണ്ണം ഗൗരവമുള്ളതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.